ഗർഭസ്ഥ ശിശുഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന സാറ സിനിമയുടെ നിർമ്മാതാക്കൾ ആശുപത്രിയുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്ന് രാജഗിരി ആശുപത്രി. ഗർഭസ്ഥ ശിശുഹത്യയെ പിന്തുണയ്ക്കുന്ന യാതൊന്നും സിനിമയിൽ ഉണ്ടാകില്ലെന്ന് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ച ആനന്ദാവിഷനെ ഘടകവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ നിർമ്മാണ കമ്പനിയോട് വിശദീകരണം ആവശ്യപ്പെട്ട ആശുപത്രി അധികൃതർ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ജീവന്റെ മൂല്യങ്ങളെ ഇകഴ്ത്തുന്നതും ഗർഭസ്ഥ ശിശുഹത്യയെ വാഴ്ത്തുന്നതുമായ സാറ സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ക്രൈസ്തവ സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ജീവന്റെ മൂല്യങ്ങൾക്കെതിരെയുള്ള സിനിമയുടെ ചിത്രീകരണം നടന്നത് CMI സഭയുടെ തന്നെ രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഇത് സംബന്ധിച്ചുയർന്ന സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണിപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനായി നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയ കരാർ പൂർണ്ണമായും ലംഘിച്ചാണ് സാറാസ് ചിത്രം പുറത്തിറക്കിയതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷെക്കേന ടെലിവിഷന്റെ ബിഗ് ഡിബേറ്റിൽ സംസാരിക്കവെ ഫാദർ റോയ് കണ്ണഞ്ചിറയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജഗിരി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായി ജോയി കിളിക്കുന്നലച്ചൻ ജൂഡ് ആന്റണി എന്ന സംവിധായകനോട് കൃത്യമായി പറഞ്ഞ കാര്യം, ഇത് അബോർഷനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ അത് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ചിത്രീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തിരിച്ചു പറഞ്ഞത്, സംവിധായകൻ പറഞ്ഞത്, ഇത് അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയല്ല, അബോർഷൻ ചിത്രീകരിക്കുന്നില്ല ആശുപത്രിയിൽ, ഈ സിനിമയിൽ അബോർഷൻ ചിത്രീകരിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല മാനവികതയിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും അപമാനിക്കുന്ന തരത്തിലാണ് അത് ചിത്രീകരിക്കപ്പെട്ടത്. അപ്പോൾ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് രാജഗിരി ആശുപത്രി അറിയുന്നത്. സംവിധായകരും സിനിമാക്കാരും രാജഗിരി ആശുപത്രിയുമായി നടത്തിയ എഗ്രിമെന്റിന് ഘടകവിരുദ്ധമായിട്ടാണ് സിനിമ രാജഗിരി ആശുപത്രിയിൽ ചിത്രീകരിച്ചത്. കൃത്രിമ ഗർഭനിരോധന മാർഗത്തെയോ ഗർഭസ്ഥ ശിശുഹത്യയോ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നും തന്നെ സിനിമയിൽ ഉണ്ടാകില്ലെന്ന ഉറപ്പു നൽകുന്നതായിരുന്നു കരാർ. എന്നാൽ സിനിമ പുറത്തു വന്നതോടെയാണ് സിനിമാ നിർമ്മാണ കമ്പനി നടത്തിയ വഞ്ചന പുറത്തു വന്നത്. ഇതിനെതിരെ ആശുപത്രി അധികൃതർ ആനന്ദവിഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാർ ലംഘനം സംബന്ധിച്ച നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് ആശുപത്രി അധികൃതരുടെ നീക്കം.